നമസ്കാരം. അരുണാചൽ പ്രദേശിൽ കൂടുതൽ അധികാരം നേടിയെടുക്കാൻ ഞെട്ടിച്ചതിക്കവുമായി ചൈന. അരുണാചൽ പ്രദേശിലെ ഇന്ത്യയുടെ നിർണായക ഭാഗങ്ങളിൽ ചൈന സ്വന്തം പേരിട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പേര് അംഗീകരിക്കാതെയാണ് ഈ നീക്കം. ഈ ഭാഗങ്ങൾ ദക്ഷിണ ടിബറ്റിന്റെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെടുന്നു. ഈ മേഖലയുടെ അധികാരം ഉറപ്പിക്കാനാണ് ചൈനയുടെ നീക്കം. നേരത്തെ തന്നെ അരുണാചൽ പ്രദേശിന്റെ സമീപ മേഖലയിലെല്ലാം സൈനിക സാന്നിധ്യം ചൈന വർദ്ധിപ്പിച്ചിരുന്നു. വളരെ വേഗത്തിൽ ചൈനയിൽ നിന്ന് സൈനികരെ ഇവിടെ എത്തിക്കാനും തദ്ദേശീയമായി സൈനികരെ റിക്രൂട്ട് ചെയ്യാനുമെല്ലാം ചൈന ആരംഭിച്ചിരുന്നു. ലഡാക്കിലും സമാനമായ വെല്ലുവിളി ഇന്ത്യ നേരിട്ടിരുന്നു. അതേസമയം ചൈനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. അരുണാചലിലെ 15 സ്ഥലങ്ങളുടെ പേരുകളാണ് ചൈന മാറ്റി സ്വന്തം പേരിട്ടത്. എന്നാൽ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണ്. ഓരോ പുതിയ പേര് നൽകിയത് കൊണ്ട് അത് മറ്റാരുടെയും ആകില്ലെന്ന് ഇന്ത്യ തുറന്നടിച്ചു. അരുണാചൽ പ്രദേശിനെ ഷാങ്ഹാൻ എന്നാണ് ചൈന വിളിക്കാറുള്ളത്. ചൈനീസ് അർത്ഥം വരുന്ന പേരുകളാണ് പുതിയതായി നൽകിയിരിക്കുന്നത്. സിവിൽ അഫയേഴ്സ് മന്ത്രാലയമാണ് പേര് മാറ്റുന്ന കാര്യം അറിയിച്ചത്. ഈ 15 പ്രദേശങ്ങളിൽ 8 ജനവാസ മേഖലയാണ്. 4 മലനിരപ്പുകളാണ്. 2 നദികളും 1 ചുരവുമാണ്. ഇതാദ്യമായിട്ടല്ല ചൈന സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നത്. 4 ശേഷമാണ് വീണ്ടും പേര് മാറ്റുന്നത് ആവർത്തിക്കുന്നത്. നേരത്തെ 2017 അരുണാചലിലെ 6 സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റിയിരുന്നു. അതേസമയം ഇക്കാര്യം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് അരിന്ദം ബഗ്ജി പറഞ്ഞു. അവർ പേര് മാറ്റി എന്നുള്ള റിപ്പോർട്ട് സർക്കാർ കണ്ടിട്ടുണ്ട്. അവരെന്തൊക്കെ ചെയ്താലും അരുണാചൽ ഇന്ത്യയുടേതാണ്. 2017 ഏപ്രിലിൽ അവർ പുതിയ പേര് അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് നൽകിയിരുന്നു. അതൊന്നും ഗൗരവത്തിലെടുക്കേണ്ട. അവർ പുതിയ പേര് നൽകിയത് കൊണ്ട് അരുണാചൽ പ്രദേശ് നമ്മുടേതല്ലാതാവില്ലെന്നും ബഗ്ജി പറഞ്ഞു. 90,000 സ്ക്വയർ കിലോമീറ്റർ വരുന്ന മേഖലയാണ് ഇപ്പോൾ ചൈന അവരുടേതെന്ന് അവകാശപ്പെടുന്നത്. 22,457 കിലോമീറ്റർ അതിർത്തി 14 ചൈന പങ്കിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമാണ് ഇന്ത്യയും. ഈ നിയമം ഇന്ത്യയുടെ അതിർത്തി മേഖലയ്ക്കായി മാത്രം ഉണ്ടാക്കിയതല്ല. ഈ നിയമം ജനുവരി 1 നിലവിൽ വരുമെന്നും ചൈന പറയുന്നു. പുതിയ നിയമപ്രകാരം അതിർത്തി രേഖപ്പെടുത്താൻ ചൈനീസ് സർക്കാരിന് സാധിക്കും. ഇത് അയൽ രാജ്യങ്ങളുമായുള്ള കരാറിലൂടെ തീരുമാനിക്കാനാണ് ചൈനയുടെ പ്ലാൻ. എന്നാൽ ഇന്ത്യയുടെ പരമാധികാരത്തിൽ കടന്നുകയറാനുള്ള ശ്രമമാണ് ഇതിലൂടെ ചൈന നടത്തുന്നത്. നേരത്തെ ചൈന അതിർത്തിയിൽ നിർമ്മാണമടക്കം തുടങ്ങിയിരുന്നു. ഇന്ത്യയുമായി സംഘർഷം നടന്ന ദോക്ലൈക്ക് അടുത്തുള്ള ഇടങ്ങളിലെല്ലാം ഗ്രാമങ്ങളടക്കമാണ് ചൈന നിർമ്മിച്ചത്. ഇതിൽ ഇന്ത്യ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നേതാക്കളും നയതന്ത്ര പ്രതിനിധികളും അരുണാചൽ പ്രദേശിൽ സന്ദർശനത്തിന് വന്ന ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ചൈന തുടർച്ചയായി പ്രതിഷേധിക്കാറുമുണ്ടായിരുന്നു. സിങ്സോങ്, ദഗ്ലിങ്സോങ്, മണിഗ്യാങ്, ഡ്യൂഡിങ്, മിഗ്ബെയിൻ, ഗോളിങ്, ദമ്പ, മജാക് എന്നിങ്ങനെയാണ് ജനവാസ മേഖലയിലെ ഇടങ്ങൾക്ക് ചൈന പേര് നൽകിയിരിക്കുന്നത്. വാമോറി, ഡിയൂരി, ലുൻസുബ്രി, കുൻമിങ് ഷിങ്സെ ഫെങ് എന്നിങ്ങനെയാണ് 4 മലനിരകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ഷെൻയങ് മോഹേ, ദുലൈൻ ഹേ എന്നിങ്ങനെ നദികൾക്കും പേര് നൽകി. സെല എന്നാണ് ചുരത്തിന് നൽകിയിരിക്കുന്ന പേര്. അതേസമയം ചൈനയുടെ നീക്കം മേഖലയിലാകെ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കമാണ്. പല രാജ്യത്തും കൂടുതലിടങ്ങൾ ചൈനയുടെ വരതിയിലാക്കാനുള്ള നീക്കം അവർ നടത്തുന്നുണ്ട്. കടക്കെണി അടക്കമാണ് അതിനായി ഉപയോഗിക്കുക. നേരത്തെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമൊക്കെ ചൈന കൂടുതൽ സൈനികരെ വിന്യസിച്ച് ഗ്രാമങ്ങളായിരുന്നു നിർമ്മിച്ചത്. ഇതിനുള്ളിൽ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.